Hello, DSP office alle. Naan father James aanu. Naan kurpaacho. Adhi IG la conference attend cheyondirikka. Vilikana. Oh, venda. Ivide oru maranam nadannu. Aatmahathya aanennu kanakkaakki shavam maravu cheythu. Enikku chila samshayangal undu. Adukonde oru postmortem nadathichal kollamennundu. Postmortemathinte prashnam aayathukonde അച്ഛൻ നേരിട്ട് ഒന്ന് അദ്ദേഹത്തോട് പറയുന്നതാണ് നല്ലത്. ഞാൻ നാളെ രാവിലെ 10 മണിക്കുള്ള വണ്ടിക്ക് അവിടെ വരാം. ചേട്ടൻ അവിടെ കോൺഫറൻസ് ഹാൾ കാണുമല്ലോ. ശരി, ആ നാളെ കാണാം. അച്ഛനോ, ഞാൻ കാത്തിരിക്കുകയായിരുന്നു. വണ്ടി അല്പം ലേറ്റായി പോയി. ചേട്ടന്റെ പ്രോഗ്രാം എല്ലാം തെറ്റിയോ? ഏ ഇരിക്കൂ. വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. 2 ദിവസമായി ഡിസ്ട്രിക്ട് കോൺഫറൻസ് നടന്നുകൊണ്ടിരിക്കുക. അതിന്റെ തിരക്ക് കൊണ്ടാ അങ്ങോട്ട് വരാൻ പറ്റാതെ പോയത്. ഓ, അത് സാരമില്ല. ഐ ജി സ്ഥലത്തുണ്ടല്ലേ? ഇല്ല, ഇന്നലെ പോയി. ഡി ജി ഉണ്ട്. ഇന്ന് വൈകുന്നേരം കൊണ്ട് കോൺഫറൻസ് തീരും. ആട്ടെ, മുറിവ് എങ്ങനെ ഇരിക്കുന്നു? ഓ, ഒരു ചെറിയ മുറിവ്, നോട്ട് സീരിയസ്. എന്നെ പോലെ പോലീസിൽ ചേർന്നിരുന്നെങ്കിൽ ഇത് വല്ലതും വരുമായിരുന്നു. ആട്ടെ, എന്താ സംഭവം? അവിടെ ഒരു ആത്മഹത്യ നടന്നു. അത് ആത്മഹത്യയല്ലെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ആശുപത്രിയിലായിരുന്നപ്പോ പോസ്റ്റ്മോർട്ടം നടത്താതെ ജഡം മറവി ചെയ്തു. മഹസർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആത്മഹത്യ എന്ന് തന്നെയായിരുന്നു. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ജഡം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തിയാൽ കൊള്ളാമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, ഞാൻ നാളെ കാലത്ത് അവിടെ വരാം. നാളെ തന്നെ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള ഏർപ്പാടുകളും ചെയ്യാം. ഇതേപ്പറ്റി കുറച്ചേറെ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അത് വിശദമായി നാളെ അവിടെ വെച്ച് പറഞ്ഞാൽ പോരെ? ഓ, ചേട്ടനിപ്പോ കോൺഫറൻസ് ഉണ്ടല്ലോ. അപ്പോ നാളെ അവിടെ വെച്ച് പറയാം. അച്ഛൻ ഇന്ന് പോകുന്നില്ലെങ്കിൽ നാളെ നമുക്ക് ഒരുമിച്ച് പോകാം. അത് വേണം. ഇവിടെ വരെ ഞാൻ വന്ന സ്ഥിതിക്ക് വീട്ടിൽ പോയി അമ്മയെ കൂടെ ഒന്ന് കണ്ടിട്ടേ പോകുന്നുള്ളൂ. ശരി, എന്നാൽ അങ്ങനെ ആകട്ടെ. നമുക്ക് നാളെ കാണാം. എവിടെയാണ് സിമിത്തേരി? അപ്പുറത്താ. വരൂ.
ഇരിക്കൂ ചാക്കുട്ടൻ. പീറ്ററെ പറ്റി അറിയാവുന്ന വിവരങ്ങളൊക്കെ പറയൂ. അവനിവിടെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്പം മുൻകോപിയും എടുത്തിയാട്ടക്കാരനുമാണ്. എന്നാലും ഒരു കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പീറ്റർ അല്ലെങ്കിൽ പിന്നെ മറ്റാരെയാണ് ചാക്കോച്ചൻ സംശയിക്കുന്നത്? എനിക്കാരെയും സംശയമില്ല സാറേ. ചാക്കോച്ചൻ ഈ ഇടവകയിലെ ഏറ്റവും വലിയ ആളാണ്. ആ നിലയ്ക്ക് ഈ കേസ് അന്വേഷണത്തിന് ഞങ്ങളെ സഹായിക്കേണ്ട കടമ ചാക്കോച്ചനില്ലേ? ഉണ്ട് സാറേ. കണ്ണിൽ കണ്ട കാര്യങ്ങളെ ഞാൻ പറയൂ. നിന്റെ നാവ് അസത്യം പറയുന്നുവെങ്കിൽ അത് പിഴുതു കളയുക എന്നല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്? ഓൾറൈറ്റ്. ഇനി ഈ കേസ് അന്വേഷണത്തിൽ ചാക്കോച്ചിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. എപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കും. നേമറ്റ സാറേ, ആ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സാറ് എവിടെയാ താമസിക്കുന്നത്? ഒന്നും തീരുമാനിച്ചിട്ടില്ല. എങ്കിൽ എന്റെ ഔട്ട് ഹൗസിൽ താമസിക്കാം. അതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? ഏയ്, ഒരു ബുദ്ധിമുട്ടും ഇല്ല. സാറ് എന്റെ സഹായം ആവശ്യപ്പെട്ടല്ലോ. ഇത് എനിക്ക് ചെയ്യാവുന്ന ഒരു എളിയ സഹായമാണെന്ന് കരുതിയാൽ മതി. ശരി, അങ്ങനെ ആകട്ടെ. ഇവിടെ വരുന്ന എല്ലാ വലിയ ആളുകളും എന്റെ സാറിന്റെ ജോലി നടക്കട്ടെ. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരണം. ഞാൻ ചെന്ന് ഔട്ട് ഹൗസ് ഇരിപ്പിടുത്തി വയ്ക്കാം. ഞാൻ വരട്ടെ. ശരി. എന്താ പേര്? അശ്വതി. ജോലി? അധ്യാപികയാണ്. എടാ തോമാ, ആ പെണ്ണിനെ ചോദ്യം ചെയ്യാനല്ലേ വിളിച്ചുകൊണ്ടുവന്നിരിക്കുന്നത്? അത് കഴിഞ്ഞ് അവർ നിന്നെയും ചോദ്യം ചെയ്യും. എന്തിന്? നിനക്ക് അറിയാവുന്ന കാര്യങ്ങൾ സത്യം സത്യമായിട്ട് പറയണം. മടിക്കണ്ട, പറയൂ. അത് പറയാൻ എനിക്ക് വിഷമമുണ്ട് സാർ. വിഷമിച്ചിട്ട് കാര്യമില്ല. ഇത് കേസ് അന്വേഷണമാണ്. സത്യം തുറന്നു പറഞ്ഞേ പറ്റൂ. പറയൂ. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിന്റെ ഒരു ഇടപാട് സംബന്ധിച്ച് അച്ഛനെ കാണാൻ ഒരു ദിവസം കാലത്ത് ഞാൻ ഈ മേടയിൽ വന്നിരുന്നു. നീ വിഷമിക്കാതെ ആലി, സമാധാനപ്പെടു. എന്ത് സമാധാനം അച്ഛു? ഞാൻ ഗർഭിണിയാണെന്നറിഞ്ഞാൽ എന്റെ അമ്മ തല തല്ലിട്ടാവും. അങ്ങനെ ഉണ്ടാവില്ല ആലി. അച്ഛൻ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വിഷം കുടിച്ചു ചാവും അച്ഛു. അശ്വതി, ഇത് നേരിട്ട് കണ്ടതാണല്ലേ? അതെ. അച്ഛനും മാലീഷും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്ന് അശ്വതിക്ക് തോന്നിയോ? തോന്നി. അശ്വതിയും പീറ്ററും തമ്മിൽ എന്താണ് ബന്ധം? ഞങ്ങൾ സ്നേഹത്തിലായിരുന്നു. എന്ന് വെച്ചാൽ? വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. ഐ സി. അശ്വതി പോയിക്കോളൂ. അശ്വതി പറഞ്ഞത് കേട്ടോ? കേട്ടു. പീറ്ററെ രക്ഷിക്കാൻ അവൾ നുണ പറയാം സാർ. മനഃപൂർവ്വം അവൾ നുണ പറഞ്ഞു എന്ന് എനിക്ക് തോന്നിയില്ല സാർ. ആ പെണ്ണിന്റെ വാക്ക് കേട്ട് അച്ഛന് സാർ സംശയിക്കണം. അദ്ദേഹം സാറിന്റെ സഹോദരനാണ്. മനുഷ്യൻ ദുർബലനാണ്. ലോഹയ്ക്കുള്ളിലുള്ളതും പച്ചയായ മനുഷ്യനാണ്. അച്ഛന് ഒരു ദൗർബല്യം ഉണ്ടായിക്കൂടുന്നുണ്ടോ? പക്ഷേ ജെയിംസ് അച്ഛൻ ഒരിക്കലും അത്തരക്കാരനാവില്ല സാർ. താൻ ആ കപ്പിയാരെ വിളിക്ക്. റുപ്പേ, സാക്ഷിമൊഴികളെ അതേ രൂപത്തിൽ വിശ്വസിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതും കണക്കിലെടുത്തുകൊണ്ട് വേണം അന്വേഷിക്കേണ്ടത്. എന്റെ പൊന്നെ, മനനെ രക്ഷിക്കണം. താൻ എത്ര കാലമായി ഇവിടെ കപ്പിയാരായിട്ട്? ഞങ്ങൾ കുടുംബത്തോടെ കപ്പിയാരന്മാരായിരുന്നു. നിന്റെ ഭാര്യയും കപ്പിയാരിയായിരുന്നോ? അല്ലേ, അപ്പൻ അപ്പുമ്മമാരുടെ കാലം തൊട്ട് കപ്പ്യാരന്മാരായിരുന്നെന്ന് പറയായിരുന്നു. കൊല ചെയ്യപ്പെട്ട അച്ഛന്റെ സ്വഭാവം എന്തായിരുന്നു? നല്ല തങ്കപ്പെട്ട സ്വഭാവമായിരുന്നു. സ്ത്രീകളോട് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ വലിയ താല്പര്യമായിരുന്നു. എന്ന് വെച്ചാൽ? ഏത് പെണ്ണ് വന്ന് എന്ത് കരഞ്ഞു പറഞ്ഞാലും അദ്ദേഹം കൈക്കൊള്ളുമായിരുന്നേ. ആലീസ് ഇവിടെ അടിക്കടി വരുമായിരുന്നു. വരുമായിരുന്നു. അച്ഛനും ആലീസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നല്ല ബന്ധമായിരുന്നേ. ചോദിച്ചത് അച്ഛനും ആലീസും തമ്മിൽ തെറ്റായ വല്ല ബന്ധമുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കുഴഞ്ഞു പോകാം. കുഴഞ്ഞു പോവാ. ഒഴിഞ്ഞ തള്ളി എല്ലാം എടുക്കും. സത്യം സത്യം പറയണം.
ആ പെണ്ണ് നേരവും കാലവും ഒക്കെ നോക്കാറ് ഇവിടെ വരുമായിരുന്നു. അച്ഛനോട് എപ്പോഴും കുശു കുശുക്കുമായിരുന്നു. എന്തുവാ കുശു കുശുക്കുന്നേ? പല ചീത്തക്കാരിയും ആയിരിക്കും. അത് തനിക്ക് എങ്ങനെ അറിയാം? ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ കൊഴഞ്ഞു പോവുകയുള്ളൂ. എന്റെ പൊന്നെ മോനെ, എന്നെ ഒന്നും ചെയ്യരുത്. താക്കോ മോലാളി പറഞ്ഞു, ഞാൻ എന്ത് ചോദിച്ചാലും എല്ലാരെ പറ്റി നല്ലതാ പറയാവുന്നു. അതുകൊണ്ട് പറഞ്ഞാ അത് താനീ പറഞ്ഞതാണോ നല്ലത്? ഇവൻ പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവൻ കള്ളനാ. ഇവന്റെ നെറ്റിയിലെ ഈ മുഴ കണ്ടില്ലേ? കൂലോള കള്ളന്റെ ലക്ഷണമാണ്. എന്റെ അപ്പന് രണ്ട് മുഴ ഉണ്ടായിരുന്നേ. ഈതം വെച്ചപ്പോ നിനക്ക് ഒന്നാ കിട്ടിയുള്ളൂ. പിന്നെ എപ്പോ വിളിച്ചാലും വരണം. ഞാൻ ഈ തിന്നെ തന്നെ കാണുവേ. വരൂ. പ്രേതം തൂങ്ങിയെന്ന രീതിയും മറ്റ് സാഹചര്യങ്ങൾ നോക്കിയപ്പോൾ ആലീസ് ആത്മഹത്യ ചെയ്താണെന്ന് തന്നെ തോന്നി. അതുകൊണ്ടാണ് സാർ പോസ്റ്റ്മോർട്ടം നടത്താതിരുന്നത്. അവിവാഹിത ഒരു പെൺകുട്ടിയാണ് മരിച്ചത്. അത് ആത്മഹത്യയാണ് നിങ്ങൾ എങ്ങനെ തീരുമാനിച്ചു? കൊലപാതകമായി കൊടുന്നുണ്ടോ? മകളെ വെട്ടിക്കരുതെന്ന് അവളുടെ അപ്പൻ കാലു പിടിച്ച് കരഞ്ഞപേക്ഷിച്ചു സാർ. അതുകൊണ്ടാണ്. നോ, ആരപേക്ഷിച്ചാലും നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യണമായിരുന്നു. ഇക്കാര്യത്തിൽ നിങ്ങൾ കൃത്യവിരൂപം കാണിച്ചു. അതുകൊണ്ട് ഈ കേസിന്റെ തീരുമാനം ഉണ്ടാകുന്നവരെ ഞാൻ നിങ്ങളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു.